140 വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു കുനാഫ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. സ്വീറ്റ് എബിസൈസ് അബുദാബിയിലെ അൽഫല സ്ട്രീറ്റിൽ അല്ലെങ്കിൽ പാസ്പോർട്ട് റോഡിൽ നജ്ദ സ്ട്രീറ്റിൻ്റെയും സലാം സ്ട്രീറ്റിൻ്റെയും ഇടയിലാണ് ഈ ഒരു ഷോപ്പ്. ഈ കുനാഫ എന്ന് പറയുന്ന സ്വീറ്റ് ഇപ്പോൾ നാട്ടിലെല്ലായിടത്തും പല ടോപ്പിങ്സിലും പല രീതിയിലും നമുക്ക് കിട്ടും. പക്ഷേ ഒത്തൻറ്റിക് ആയിട്ടുള്ള കുനാഫ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, അതൊരു മിഡിൽ ഈസ്റ്റേൺ ഫുഡാണോ അതോ ഒരു ടർക്കിഷ് സ്വീറ്റാണോ എന്നുള്ളത്. ഇത് കുനാഫ എന്ന് പറയുന്ന സംഭവത്തിനെ ആ സ്വീറ്റിനെ ക്യൂൻ ഓഫ് അറേബ്യൻ ഡെസേർട്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ശരിക്കും ഫലസ്തീനിലാണ്. ഫലസ്തീനിലെ നബ്ലുസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഒറിജിൻ. അപ്പോൾ ഈ സ്വീറ്റ് ഇബ്സൈസ് എന്ന് പറയുന്നത് 1878 നബ്ലുസിലാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ജനറേഷനാണ് ഇപ്പോൾ ഈ ഷോപ്പും ഈ ഷോപ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അവർക്ക് മൂന്ന് ബ്രാഞ്ച് ഉണ്ട് യു എയിൽ. ഒന്ന് ഈ പറഞ്ഞ ഷോപ്പ്, രണ്ടാമത്തേത് ഖലീഫ സിറ്റി അബുദാബിയിൽ, മൂന്നാമതുള്ളത് അലൈനിലാണ്. അപ്പോൾ വളരെ കുറച്ച് മെനൂസ് മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ ഈ കുനാഫയെ കൊണ്ട് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഒത്തൻറ്റിക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, എന്തൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള ഡിഷസ് എന്ന് ഞാൻ അവരോടുത്ത് ചോദിച്ചു. അപ്പോൾ അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കുറച്ച്. അതിൽ ഏറ്റവും ഫേമസ് ഉള്ളതാണ് മബ്രൂമേ, പിന്നെ കുനാഫെ ഇസ്താംബോലയ, പിന്നെ ഉള്ളത് അവരുടെ അടുത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് കുനാഫെ നയൈമ, പിന്നെ കുനാഫെ കെഷ്ന. ഇതൊക്കെയാണ് അവരുടെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാധനമൊക്കെ നമ്മുടെ ടേബിളിൽ വന്ന് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇതാണ് കുനാഫെ മബ്രൂമേ. ഇതൊരു സിലിണ്ടർ ഷേപ്പിലാണ് വരുന്നത്. ശരിക്കും ഈ ഒരു ചീസ് നിറച്ച് വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ വളരെ സോഫ്റ്റാണ് ഉള്ളിൽ. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വായിലിടുന്ന അറിയുകയും കൂടിയില്ല. ഇനിയുള്ളതാണ് കുനാഫെ ഇസ്താംബോലയ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ക്രീമോണാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മുകളിൽ പിസ്റ്റാഷ്യോ ചോപ്പൊക്കെ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. വളരെ സോഫ്റ്റാണിതും. പിന്നുള്ളതാണ് കുനാഫെ കേക്ക് എന്നാണ് അത് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് ചൂടാക്കി കുനാഫെ നല്ല സോഫ്റ്റായി, നല്ല സ്പോഞ്ച് പോലെ നമ്മളങ്ങനെ അമർത്തിയാൽ അതിൻ്റെ ചീസ് ഇങ്ങനെ വരും. എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് വായിലിട്ട് കഴിക്കാണ്ട് ഒരു കടി അടിക്കാണ്ട് അത്രയ്ക്ക് യമ്മിയാണ് ഈ ഒരു കുനാഫ എന്ന് പറയുന്നത്. പല സ്ഥലത്തു നിന്നും കുനാഫ കഴിച്ചിട്ടുണ്ടെങ്കിലും ആ ഒറിജിൻ, ആ ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു കുനാഫ കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖം, അതൊന്നും വേറെ ലെവല് തന്നെയാണ്. പിന്നെ ഉള്ളതാണ് കുനാഫെ ഐസ്ക്രീം. എനിക്കവർ രണ്ട് ഫ്ലേവർ തന്ന്, ഒന്ന് വാനില ഫ്ലേവറും പിന്നെ പിസ്ത ഫ്ലേവറും. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ളതാണ് അതിൻ്റെ കുനാഫ ലെയേഴ്സ്. അപ്പോൾ ഇതും ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നമ്മൾ ഒരു ആ കുനാഫ ലെയറും വെച്ച് ഐസ്ക്രീം വെച്ച് കഴിക്കുന്നത് തന്നെ വളരെ രസമുള്ള സംഭവമാണ്. ഇതൊക്കെയാണ് ഓർഡർ ചെയ്ത അവരുടെ ഫേമസ് ആയിട്ടുള്ള കഴിക്കേണ്ടതായിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ ഈ ഒരു ഷോപ്പ് അബുദാബിയിലുണ്ട്. കുനാഫ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും വന്ന് ട്രൈ ചെയ്യണം. മസ്റ്റ് ട്രൈ ആണ്. കുനാഫയുടെ ശരിക്കുള്ള ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും.